വെൽക്കം ബാക്ക് ടു ലൈനിനോ. ഇന്ന് നമ്മൾ PYQ സീരീസിൽ ISRO ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണാം. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാലൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് ഡയോഡ് റെക്ടിഫയർ. ഓപ്ഷൻസ് 33.3%, 40.6%, 75.2% ആൻഡ് 90%. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല എക്സാംസിനും കാണാറുണ്ട്. അത് ഹാഫ് വേവ് റെക്ടിഫയറിന് മാത്രമല്ല, ഫുൾ വേവ് റെക്ടിഫയർ, അതിൽ ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒക്കെ തന്നെ എഫിഷ്യൻസി, അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഫോം ഫാക്ടർ, പീൻ ഫാക്ടർ, TUF ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, റിപ്പിൾ ഫ്രീക്വൻസി, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഇങ്ങനെ പല ടൈപ്പില് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക. എല്ലാത്തിൻ്റെയും വാല്യൂസ് ഏതെങ്കിലും ഒന്നായിട്ട് റെക്ടിഫയറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ടേബിൾ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടേബിൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പോൾ ഹാഫ് വേവ് ഡയോഡ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6% ആണ് വരുന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, വരാക്ടർ ഡയോഡ് ആക്ട്സ് ആസ് എ വേരിയബിൾ കപ്പാസിറ്റൻസ് അണ്ടർ ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്, ബോത്ത് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്, സീറോ ബയസ്. അപ്പോൾ വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡയോഡ് ഹൂസ് ഇന്റേണൽ കപ്പാസിറ്റൻസ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ റിവേഴ്സ് വോൾട്ടേജ്. അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജിന് അനുസരിച്ചിട്ട് ഇന്റേണൽ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയോഡാണ് വരാക്ടർ ഡയോഡ്. അതുകൊണ്ട് തന്നെ അതിന് വാരി ക്യാപ്, പോൾ ക്യാപ്, വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റൻസ്, ട്യൂണിംഗ് ഡയോഡ് എന്നൊക്കെ പേര് പറയാറുണ്ട്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ വരാക്ടർ ഡയോഡ് ആക്ട്സ് ആസ് എ വേരിയബിൾ കപ്പാസിറ്റൻസ് അണ്ടർ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ എക്സ്പെക്ടഡ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 7905? ആക്ച്വലി ഇത് LM7905 വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 5 volt നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -5 volt ആയിരിക്കും വരിക. അതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസും കൂടി നോക്കാം. ഔട്ട്പുട്ട് കറന്റ് 1.5 ആമ്പിയർ, മിനിമം ഇൻപുട്ട് വോൾട്ടേജ് 7 volt, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് 25 volt, ഓപ്പറേറ്റിംഗ് കറന്റ് 5 mA, പിന്നെ ജംഗ്ഷൻ ടെമ്പറേച്ചർ മാക്സിമം എത്ര വരുന്നുള്ളത്, ജസ്റ്റ് അത്രയും ഒന്ന് നോക്കി വെച്ചാൽ മതി. സോ LM7905 മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ICs ഒക്കെ തന്നെ. ഇപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് -5 volt. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, IGBT ഹാസ് എ കമ്പൈൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു കമ്പോണൻസ്? IGBT ഏതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്താണെന്ന്. സോ ഇത് മോസ്ഫെറ്റിന്റെയും BJTയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തതാണ് IGBT എന്ന് പറയുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂരിങ് ചാർജിങ് എ ലെഡ് ആസിഡ് ബാറ്ററി? അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ്. നെഗറ്റീവ് പ്ലേറ്റിൽ, പോസിറ്റീവ് പ്ലേറ്റിൽ ഓക്സിജനും. ആ ഓക്സിജൻ ഈ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഇലക്ട്രോലൈറ്റിക് ബ്രേക്ക് ഡൗൺ ഓഫ് വാട്ടർ. ഇലക്ട്രോലൈറ്റിലുള്ള വാട്ടർ അതിൻ്റെ ബ്രേക്ക് ഡൗൺ, ഇലക്ട്രോലൈറ്റിക് ബ്രേക്ക് ഡൗൺ വഴിയാണ് ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ 100 volt പീക്ക് AC ഹാസ് ഇഫക്റ്റീവ് വാല്യൂ. ഒരു 100 volt പീക്ക് AC വേ ഫോം എന്റെ എഫക്റ്റീവ് വാല്യൂ എന്താണെന്നാണ്. എഫക്റ്റീവ് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് RMS വാല്യൂ ആണ്. അപ്പൊ നമ്മൾ AC ഫണ്ടമെന്റൽസിൽ നമ്മൾ പഠിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് പീക്ക് വാല്യൂ, RMS വാല്യൂ, ആവറേജ് വാല്യൂ എന്നൊക്കെ.
അതുപോലെ പീക്ക് ടു പീക്ക് വാല്യൂ ഇതൊക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് അതിന്റെ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അപ്പൊ പീക്ക് വാല്യൂ വെച്ചിട്ട് RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് വാല്യൂ എന്നോട് ഉദ്ദേശിക്കുന്നത് RMS വാല്യൂ തന്നെയാണ്. RMS വാല്യൂ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഇൻറ്റു 0.707 ആയിരിക്കും വരിക. സോ ഇവിടെ 100 വോൾട്ട് PKC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 0.707, സോ ആൻസർ വരിക 70.7 വോൾട്ട്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ ഈസ് യൂസ്ഡ് ഫോർ. എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ചിങ്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, പവർ ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഓഫ് ദ പോ. മെയിൻ ആയിട്ട് എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ നമ്മൾ ഇംപിഡൻസ് മാച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട് ഈസ് ടു പ്രൊവൈഡ്. നമ്മൾ ആംപ്ലിഫയറിലൊക്കെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ കുറയും, സ്റ്റെബിലൈസ്ഡ് ഗെയിൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഫേസ് ഡിസ്റ്റോർഷൻ, അതുപോലെ ഡിസ്റ്റോർഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഫുൾ ആയിരിക്കും. നോയ്സ് കുറവായിരിക്കും. അങ്ങനെയുള്ള കുറേ അധികം അഡ്വാൻറ്റേജസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക വഴിയുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇൻക്രീസ് ഇൻ ഇൻപുട്ട് സിഗ്നൽ, ഒരിക്കലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇൻപുട്ട് സിഗ്നൽ കൂടില്ല. ടെമ്പറേച്ചർ കൺട്രോൾ അങ്ങനെ ഒരു പാരാമീറ്റർ വരുന്നില്ല. ഇൻക്രീസ് ഗെയിൻ ദെൻ ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റി, ഗെയിൻ ആണെങ്കിലും ഇൻക്രീസ്ഡ് ഗെയിൻ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റി എന്നാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. സോ വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വൈഡ്ലി യൂസ്ഡ് റിസീവർ ആർക്കിടെക്ചർ ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൽ യൂസ് ചെയ്യുന്ന, വൈഡ്ലി യൂസ് ചെയ്യുന്ന റിസീവർ ആർക്കിടെക്ചർ ഏതാണെന്നാണ്. ട്യൂൺഡ് RF റിസീവർ, ഹെറ്ററോഡൈൻ റിസീവർ, ഡയറക്റ്റ് കൺവെർഷൻ റിസീവർ, നൺ ഓഫ് ദ അബോവ്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹെറ്ററോഡൈൻ റിസീവർ ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് സോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ സിസ്റ്റത്തിലൊക്കെ തന്നെ സെമി കണ്ടക്ടർ ഡയോഡ് ലേസർ അല്ലെങ്കിൽ LED ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ LEDs യൂസ് ചെയ്യെങ്കിലും, അത് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന LEDs യൂസ് ചെയ്യെങ്കിലും, കൂടുതൽ സിസ്റ്റത്തിലും ലീനിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വിസിബിൾ ലൈറ്റ് അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറക്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇൻഫ്രാറെഡ് ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, കോർ ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കോർ നമുക്കറിയാം ഗ്ലാസ്, ഗ്ലാസ് വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തന്നെയാണ്. നമ്മൾ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ അതിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഫിഗർ വെച്ച് വരച്ച് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ അബ്സോർപ്ഷൻ, അറ്റന്വേഷൻ, ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓപ്ഷൻ ഉണ്ട്. വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വെൻ സിലിക്കൺ ട്രാൻസിസ്റ്റർ ഇസ് ബയസ്ഡ് പ്രോപ്പർലി ദ VBE ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. വാല്യൂ ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ 0.7 ആയിരിക്കും, 0.7 വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എ കറന്റ് റേഷ്യോ IC/IB. IC/IB എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് കറന്റ്, ദാറ്റ് ഇസ് IC/IB ആൻഡ് ഇറ്റ് ഇസ് എ ബേസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ ബീറ്റ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ബേസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് IC/IB. സോ ഓപ്ഷൻസ് ബീറ്റ, ആൽഫ, ഗാമ ആൻഡ് തീറ്റ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ PYQ സീരീസില് ISROയുടെ ടെക്നീഷ്യൻ ബി പ്രീവിയസ് ഇയർ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.